ഹായ് എവരിവൺ. അപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് ടു മാത്തമാറ്റിക്സിലെ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന ചാപ്റ്ററാണ്. അപ്പം അതിൽ ഒരുപാട് വീഡിയോസ് ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ആ വീഡിയോസ് നിങ്ങൾക്ക് ചാനൽ നോക്കിയാൽ കാണാൻ പറ്റുന്നതാണ്. ഇനി അതിൽ അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനും അതുപോലെ ലോഗരിഥമിക് ഫംഗ്ഷനും. അപ്പം അതിൻ്റെ ഡിഫറൻഷ്യേഷൻ എങ്ങനെയാണെന്നുള്ളതൊക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന ഒരു കാര്യം, ദ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ വിത്ത് പോസിറ്റീവ് ബേസ് ബി ഗ്രേറ്റർ ദാൻ വൺ ഗിവൺ ബൈ, എങ്ങനെയാണ്, വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ബി റേസ് ടു എക്സ്. ഈ രൂപത്തിലുള്ളതാണ് എന്ത് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ഈ ബേസ് ടെൻ ആയാൽ, ഈ ബി എന്നുള്ള ബേസ്, അപ്പോൾ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് ഒക്കെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പോൾ ഇത് ഈ എക്സ്പോണൻഷ്യലിൻ്റെ ബേസ് ടെൻ ആയാൽ എന്ത് പറയും, കോമൺ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ എന്ന് പറയും. കോമൺ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ, കോമൺ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ. അതുപോലെ ഈ ബേസ് ഇ ആയാൽ എന്ത് പറയും, നാച്ചുറൽ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ. ഈ നാച്ചുറൽ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്, വേറെ കെമിസ്ട്രിയിൽ കുറേ കാര്യങ്ങൾ, കെമിസ്ട്രിയിൽ, ഫിസിക്സിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓരോ അതിലുള്ള ഓരോ ഓരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അതിലൊക്കെ അധികം വരുന്ന ഏതാണ്, ഈ ഒരു ഇ റേസ് ടു എന്നുള്ള, ഈ ഒരു ഇ എന്നുള്ളത് ബേസായിട്ട് വരുന്ന ഒരു 2 എത്രയോ അങ്ങനെയുള്ള വരുന്ന ആ ഒരു സംഖ്യ ബേസായിട്ട് വരുന്നതാണ് അധികം നാച്ചുറലി ഉള്ള ഓരോ സംഭവങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉപയോഗിക്കൽ. അതുകൊണ്ടാണ് അതിനെ നാച്ചുറൽ എക്സ്പോണൻഷ്യൽ എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന, നമുക്ക് ഉപയോഗിക്കാൻ എളുപ്പവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നൊക്കെ ഏതാണ്, 10 പവറായിട്ടുള്ള എക്സ്പോണൻഷ്യൽ ആണ്. അതുകൊണ്ട് അതിനൊരു കോമൺ, അങ്ങനെയൊക്കെ ഉള്ളൊരു മീനിങ്, അങ്ങനെയൊക്കെയാണ് ആ ഒരു പേര് വരുന്നത്. അപ്പോൾ കോമൺ എക്സ്പോണൻഷ്യൽ എന്ന് പറയുന്നത് ബേസ് 10 ആകുമ്പോൾ, ബി ഈക്വൽ ടു 10 ആകുമ്പോൾ, നാച്ചുറൽ എക്സ്പോണൻഷ്യൽ എപ്പോഴാണ്, ബി ഈക്വൽ ടു ഇ ആകുമ്പോൾ. അപ്പം അതാണ് കോമൺ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ, അതുപോലെ നാച്ചുറൽ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ. ഇനി ലോഗരിഥമിക് ഫംഗ്ഷൻ എന്താ നോക്കാം. ലോഗരിഥമിക് ഫംഗ്ഷൻ, ഈ ലോഗരിഥം എന്താണെന്ന് അറിയണമെങ്കിൽ ഇപ്പോൾ നോക്കാം. ഒരു 5² = 25 അങ്ങനെയാണെങ്കിൽ ലോഗ് 25 വിത്ത് റെസ്പെക്ട് ടു 5 എന്ന് പറയുന്നത് 2. ഇതാണ് ലോഗരിഥമിക് ഫംഗ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോൾ നമുക്കറിയാം 5² = 25, അങ്ങനെയാണെങ്കിൽ ഒരാൾ ചോദിക്കണേ 25 5 ഏത് പവറായിട്ട് എഴുതാൻ പറ്റും, 25 ഏത് പവറായിട്ട് എഴുതാൻ പറ്റും. അങ്ങനെ ചോദിക്കുന്ന ആ ഒരു എക്സ്പ്രഷനാണ് എന്ത്, ലോഗ് 25 വിത്ത് റെസ്പെക്ട് ടു ദ ബേസ് 5. അതായത് 25 ഏത് പവറായിട്ട് എഴുതാൻ പറ്റും, 5 ഏത് പവറായിട്ടാണ് എഴുതാൻ പറ്റുക, 2 എന്നുള്ള പവർ. അപ്പം അതിന് ആൻസർ ഈക്വൽ എന്താണ്, 2. അപ്പം അതിന് ആൻസർ എന്തായിട്ട് വരും, 2. ഇനി വേറെ എക്സാമ്പിൾ നോക്കാം. 5² = 625 അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും, ലോഗ് 625 ടു ദ ബേസ് 5 ഈക്വൽ ടു 4. അതാണ് 5² = 625, ലോഗ് 625 ടു ദ ബേസ് 5 = 4. ഈ ലോഗ് എന്ന് പറയുന്ന എപ്പോഴും ഒരു ചെറിയ സംഖ്യ ആയിരിക്കും ലഭിക്കുക. അതായത് ഒരു വലിയ സംഖ്യൻ്റെ ലോഗ് എടുക്കുമ്പോൾ എന്തായിരിക്കും, സാധാരണ കേസിൽ ഈ ഒരു ബേസ് ഗ്രേറ്റർ ദാൻ 1 ഒക്കെ ആകുമ്പോൾ ഒരു ചെറിയ സംഖ്യ ആയിരിക്കും ലഭിക്കുക. അതുപോലെ ഈ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ബേസ് ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ എന്താണ്, ഈ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ഇൻക്രീസ് ആയാണ് പോവുക. എക്സ് കൂടുന്തോറും അതായത് ഇൻക്രീസിങ്ങിൻ്റെ റേറ്റ് വളരെ അധികമായിരിക്കും. പക്ഷെ ലോഗിൻ്റെ കേസിൽ ഇൻക്രീസിങ്ങിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞ് ലോഗ് എന്നുള്ള ഫംഗ്ഷൻ ചെറിയ രൂപത്തിലേ ഇൻക്രീസ് ആവുള്ളൂ. അതായത് പെട്ടെന്ന് വലിയ സംഖ്യകളാവില്ല. ഇപ്പോൾ 25 ആകുമ്പോൾ 2 ഉള്ളൂ, 625 ആകുമ്പോൾ 4 ആകുന്നുള്ളൂ. അതായത് പെട്ടെന്ന് ഇൻക്രീസ് ആവില്ല, അതിൻ്റെ ഒരു നാച്ചുറൽ സ്വഭാവമാണ് പറഞ്ഞത്. അപ്പോൾ ലോഗ്, ഇതാണ് ലോഗിൻ്റെ ഒരു മീനിങ്. അതായത് ആ ഒരു സംഖ്യ ഈ ബേസിൻ്റെ ഏത് പവറായിട്ട് എഴുതാൻ പറ്റും, അങ്ങനെയാണ് ലോഗിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ജനറലി പറയുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും, ലോഗ് എക്സ് ടു ദ ബേസ് ബി, ലോഗ് എക്സ് ടു ദ ബേസ് ബി. ഇപ്പം ഇവിടെ ഇതുപോലെ കോമൺ ലോഗരിതം ഉണ്ട്, നാച്ചുറൽ ലോഗരിതം ഉണ്ട്. കോമൺ ലോഗരിതം, നാച്ചുറൽ ലോഗരിതം. ഇപ്പം കോമൺ ലോഗരിതം എങ്ങനെയാണ്, ഈ ബേസ് 10 ആകുമ്പോൾ അത് കോമൺ ലോഗരിതം, അപ്പോൾ കോമൺ ലോഗരിതം ആവും. അതുപോലെ ഈ ബേസ് ഇ ആവുമ്പോൾ ലോഗ് ടു ദ ബേസ് ഇ എക്സ് എന്ന് പറയുന്നതാണ് എന്ത്, നാച്ചുറൽ ലോഗരിതം. ഈ നാച്ചുറൽ ലോഗരിതത്തിനെ വേറെ രൂപത്തിൽ റെപ്രസെൻ്റ് ചെയ്യും. എങ്ങനെ,
എൽ എൻ എക്സ്, എൽ എൻ എക്സ്. ഇപ്പോൾ ഫിസിക്സിലും കെമിസ്ട്രിയിലും കണ്ടിട്ടുണ്ടാവും നാച്ചുറൽ ലോഗരിതം പറയുന്നത് എൽ എൻ എക്സും കോമൺ ലോഗരിതം ഈ ടെണ്ണ് എന്ന് എഴുതാറില്ല, ലോഗ് എക്സ് എന്ന് എഴുതിയാൽ അത് കോമൺ ലോഗരിതമായിട്ടാണ് ഉപയോഗിക്കാറ്. വെറും ലോഗ് എക്സ് എന്ന് എഴുതിയാൽ അത് കോമൺ ലോഗരിതമായിട്ടും, അതുപോലെ എൽ എൻ എക്സ് എന്ന് എഴുതിയാൽ അത് നാച്ചുറൽ ലോഗരിതമായിട്ടാണ് ഉപയോഗിക്കാറ്. ഇനി ഈ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് എങ്ങനെയാണ്, വെറും ലോഗ് എക്സ് എന്ന് എഴുതിയാൽ ഇവിടെ മാത്സിൻ്റെ കേസിൽ ഇവിടെ വെറും ലോഗ് എക്സ് എന്ന് എഴുതിയാലും അത് ഏതായിട്ടാണ് ഉപയോഗിക്കുന്നത്, ഈ ബേസ് ഇ ആയിട്ടുള്ള ലോഗായിട്ടാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ഈ മാത്സിൻ്റെ കേസിൽ അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ നിങ്ങൾ ഫിസിക്സിലും കെമിസ്ട്രിയിലൊക്കെ പഠിക്കുമ്പോൾ എങ്ങനെയായിരിക്കും, വെറും ലോഗ് എക്സ് എന്ന് എഴുതിയാൽ അത് ബേസ് ടെണ്ണാണ്, അതുപോലെ എൽ എൻ എക്സ് എന്ന് എഴുതിയാൽ അത് ബേസ് ഇ ആണ്. അങ്ങനെയാണ് ഫിസിക്സിലും കെമിസ്ട്രിയിലും അതുപോലെ കോമൺ എല്ലാവരും ഉപയോഗിക്കുന്നത് അങ്ങനെയാണ്. പക്ഷെ ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ ഇവിടെ വെറും ലോഗ്, മാത്സിൻ്റെ കേസിൽ ലോഗ് എന്ന് പറയുന്നൊക്കെ ഏതാണ്, ടെണ്ണിന് ഇമ്പോർട്ടൻസ് ഇല്ല, എക്സ്പോണൻഷ്യലിൻ്റെ ആ ഒരു ഇതിലാണ് വരുന്നത്, ആ ഒരു ലോഗിൻ്റെ ഡെറിവേറ്റീവാണ് വൺ ബൈ എക്സ് എന്നൊക്കെ വരുന്നത്. അപ്പോൾ മാത്സിൽ ഉപയോഗിക്കുന്ന ലോഗ് എന്ന് പറയുന്നത് അതിൻ്റെ ബേസ് തന്നിട്ടില്ലെങ്കിലും ഏതായിരിക്കും, ഇ എന്നായിരിക്കും. അതായത് മാത്സിൽ ഇവിടെ അങ്ങനെ ഉപയോഗിക്കുന്നതാണ് ഈ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത്. അപ്പോൾ മാത്സിൻ്റെ പ്ലസ് ടു ഈ മാത്സിൻ്റെ കേസിൽ എങ്ങനെയായിരിക്കും, വെറും ലോഗ് എന്ന് പറഞ്ഞാലും അത് ഇ എന്നുള്ളത് ബേസായിട്ട് വരുമ്പോൾ ഉള്ള കേസാണ് ഇവിടെ മാത്സിൽ ലോഗായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ രണ്ട് ഫങ്ഷൻസ് പറഞ്ഞു, എക്സ്പോണൻഷ്യൽ ഫങ്ഷനും അതുപോലെ ലോഗരിഥമിക് ഫങ്ഷനും. അപ്പോൾ എക്സാമിന് വയ്ക്കുമ്പോൾ അതുപോലെ തന്നെ ആയിരിക്കും, വെറും ലോഗ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അത് ഇ എന്നുള്ള ബേസ് വരുന്ന ലോഗായിരിക്കും. ഇനി ബേസിൽ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, ആ ഒരു ബേസ് ഉപയോഗിക്കുക. ഇനി ബേസ് ഒന്നും തന്നിട്ടില്ലെങ്കിൽ വെറും ലോഗ് എഴുതിയാലും ഈ മാത്സിൻ്റെ കേസിൽ എന്താണ് അത് ഇ എന്നുള്ള ബേസായിട്ട് വരുന്നതാണ്. അല്ല ഫിസിക്സിലും കെമിസ്ട്രിയിലൊക്കെ വെറും ലോഗ് എക്സ് എന്ന് പറയുന്നത് ഇത് ബേസ് ടെണ്ണിന് ഉപയോഗിക്കുന്നതാണ്. അതുപോലെ എൽ എൻ എക്സ് ആണ് ഇതിന് ഉപയോഗിക്കുന്നത്, ഇ എന്നുള്ള ബേസിന്. അതായത് കോമൺലി അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, എൽ എൻ എക്സ് ഇ എന്നുള്ള ബേസായിട്ട് വരുമ്പോഴും ടെണ്ണ് എന്നുള്ള ഇതുപോലെ ടെണ്ണ് ബേസായിട്ട് വരുമ്പോൾ ലോഗ് എക്സ്, അങ്ങനെയാണ് കോമൺലി ഉപയോഗിക്കാറ്. അപ്പോൾ ഇനി ഇതിൻ്റെ ഡെറിവേറ്റീവ്സ് എന്താ നോക്കാം. ഇ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഇ റേസ് ടു എക്സ് തന്നെയാണ്. ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് വൺ ബൈ എക്സ്. ഇ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സ് തന്നെ. അപ്പോൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താലും ഇ റേസ് ടു എക്സ് തന്നെ ലഭിക്കും. അപ്പോൾ തിരിച്ച് ഇനി ഇൻ്റഗ്രേഷനൊക്കെ പഠിക്കുമ്പോൾ മനസ്സിലാവും, ഇവിടുന്ന് ഇങ്ങോട്ട് തിരിച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്താലും എന്തന്നെ ലഭിക്കും. അപ്പോൾ ഇവിടുന്ന് തിരിച്ചിങ്ങോട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്താലും ഇ റേസ് ടു എക്സ് തന്നെ ലഭിക്കും. അപ്പോൾ ഇ റേസ് ടു എക്സ് പ്ലസ് സി എന്ന് ആ ഒരു കോൺസ്റ്റൻ്റ് ടേമൊക്കെ ഉണ്ടാവും, എന്നാലും ആ ഒരു സംഭവം തന്നെ ഇ റേസ് ടു എക്സ് തന്നെയാണ് കണ്ടുകൊടുത്തിട്ട്. അതായത് ഇ റേസ് ടു എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്തന്നെ ലഭിക്കുന്നത് ഇ റേസ് ടു എക്സ്. അതുപോലെ ലോഗിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വൺ ബൈ എക്സ്, ഇത് ഏത് ലോഗാണ്, ബേസ് ഇ ഉള്ള ലോഗാണ്. ഇനി ലോഗിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ഡിസ്കസ് ചെയ്യാം. ലോഗ് എ ടു ദ ബേസ് ബി എന്ന് പറയുന്നത് ലോഗ് എ ടു ദ ബേസ്, അല്ലെങ്കിൽ വെറും ലോഗ് എ ടു ദ ബേസ് ബി എന്ന് പറയുന്നത് ലോഗ് എ ടു ദ ബേസ് പി ബൈ ലോഗ് ബി ടു ദ ബേസ് പി. അതായത് ഈ ഒരു ലോഗിനെ നമുക്ക് അറിയാവുന്ന ഒരു ബേസിനെ, അതായത് നമുക്ക് വേണ്ട ഒരു ബേസിലോട്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും, ലോഗ് എ ബൈ ലോഗ് ബി. ബേസ് നമ്മൾ വിചാരിച്ച ഏത് ബേസാണോ അത് ഉപയോഗിക്കുക, അത് ഇവിടെയും ഇവിടെയും ഒരേ ബേസ് ആയിരിക്കും. അപ്പോൾ ലോഗ് എ ടു ദ ബേസ് ബി എന്ന് പറയുന്നത് ലോഗ് എ ബൈ ലോഗ് ബി ആണ്. അങ്ങനെ പഠിച്ചു വെക്കുക, ലോഗ് എ ടു ദ ബേസ് ലോഗ് ബി, സോറി ലോഗ് എ ടു ദ ബേസ് ബി എന്ന് പറയുന്നത് ലോഗ് എ ബൈ ലോഗ് ബി. അതുപോലെ നമ്മൾ മാത്സിൽ കോമൺ ആയിട്ട് ഇതിൻ്റെ വെച്ച് ഡിസ്കസ് ചെയ്യണേ നമ്മൾ ഈ എന്നുള്ള ബേസാണ് കോമൺലി ഉപയോഗിക്കുന്നത്. ഇപ്പോൾ എന്തായിട്ട് പെട്ടെന്ന് എന്തായിട്ട് എഴുതാൻ പറ്റും, ലോഗ് എ ബൈ ലോഗ് ബി. അതായത് നമ്മളുടെ ഡിഫറൻഷിയേഷനൊക്കെ ആവശ്യമായിട്ട് വരുമ്പോൾ ഈ രൂപത്തിലോട്ടായിരിക്കും കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ലോഗ് എ ടു ദ ബേസ് ബി എന്ന് പറയുന്നത് ലോഗ് എ ബൈ ലോഗ് ബി, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബേസിലോട്ടാണ് ആവശ്യമെങ്കിൽ ആ ബേസ് രണ്ടോടത്തും കൊടുക്കുക, പി എന്നുള്ളൊരു ഏതെങ്കിലും ബേസ് ആണെങ്കിൽ പി എന്ന് കൊടുക്കുക. അപ്പോൾ അത് ലോഗ് എ ടു ദ ബേസ് പി ബൈ ലോഗ് ബി ടു ദ ബേസ് പി. അപ്പോൾ ഇത് പഠിച്ചു വെക്കാൻ വേണ്ടി എന്ത് കൊടുത്താൽ മതി, ലോഗ് എ ടു ദ ബേസ് ബി എന്ന് പറയുന്നത് ലോഗ് എ ബൈ ലോഗ് ബി. ബേസ് കോമൺ ആയിരിക്കും, എക്സ്പോണൻഷ്യൽ ആണെങ്കിൽ അവിടെ എഴുതേണ്ട കാര്യമില്ല നമ്മൾ ഈ മാത്സ് ഡിസ്കസ് ചെയ്യുമ്പോൾ. അതുപോലെ വേറെ ഏതെങ്കിലും ബേസ് ആണെങ്കിൽ അത് എഴുതുക. ഇനി ലോഗ് എ ബി, ലോഗ് എ ബി ബേസ് ഒരു പി, ലോഗ് എ ബി ബേസ് പി ആണെങ്കിൽ ലോഗ് എ പ്ലസ് ലോഗ് ബി, ആ ബേസ് പി തന്നെ ഉപയോഗിക്കുക. അപ്പോൾ അതായത് ഒരു മൾട്ടിപ്ലിക്കേഷൻ്റെ ലോഗ് എന്ന് പറയുന്നത് ഓരോന്നെടുത്ത് ഓരോന്നിൻ്റെ ലോഗ് എടുത്ത് സമ്മതിന് തുല്യമാണ്.
അതുപോലെ ഡിവിഷൻ്റെ കേസിൽ ലോഗ് എ ബൈ ബി, ലോഗ് എ ബൈ ബി ടു ദ ബേസ് ബി എന്ന് പറയുന്നത് ലോഗ് എ മൈനസ് ലോഗ് ബി ആണ്, ബേസ് പി. ലോഗ് എ ബൈ ബി എന്ന് പറയുന്നത് ലോഗ് എ മൈനസ് ലോഗ് ബി. ലോഗ് എ ബൈ ബി എന്ന് പറയുന്നത് എന്താണ്? ലോഗ് എ മൈനസ് ലോഗ് ബി. അപ്പോൾ ഈ പി എന്നുള്ള ബേസ് എല്ലാത്തും പി എന്നുള്ള ബേസ് തന്നെ കൊടുക്കുക, പി എന്നുള്ള ബേസ് കൊടുക്കുക. നമ്മൾ ഉപയോഗിക്കുന്ന ഇവിടുത്തെ ലോഗ് ആ ഒരു എക്സ്പോണൻഷ്യൽ ലോഗ, സോറി, ഇ എന്നുള്ള ബേസ് ആയിട്ടാണെങ്കിൽ ഇത് കൊടുക്കൊന്നും വേണ്ട, അങ്ങനെ എഴുതിയാലും മതി. പി അങ്ങനെ ഒന്നുമില്ലാതെ എഴുതുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബേസിലാണെങ്കിൽ അങ്ങനെ, ഇവിടെ ഏത് ബേസാണോ അതന്നെ ആയിരിക്കും ഇവിടെയും വരിക, അതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇങ്ങനെ പി ഇല്ലാതെയും വേണമെങ്കിൽ പി ഇല്ലാതെ എഴുതിയാലും ഏതാണ്? ഇവിടെ ബേസ് ഇ ആണെന്നർത്ഥം. അതുപോലെ വേറൊരു ഫോർമുലയും കൂടി ഇതിലുള്ളത് ലോഗ് ലോഗ് എക്സ് റേസ് ടു എൻ ടു ദ ബേസ് ബി എന്ന് പറയുന്നത് എൻ ലോഗ് എക്സ്, അതായത് ഈ ഒരു പവർ പുറത്തോട്ട് വരും, എൻ ലോഗ് എക്സ്. ബേസ് എന്താണോ അതുപോലെ തന്നെ, ഇപ്പോൾ ഇവിടൊക്കെ കേസിൽ ബേസ് എന്താണോ അതന്നെ ആയിരിക്കും ഇവിടൊക്കെയും വരിക, ഇവിടെ ചെയ്ത് കൊടുത്തൊക്കെ വരിക. പക്ഷേ ഈ ഒരു കേസിൽ ബേസ് ചേഞ്ച് ചെയ്യുന്ന ഒരു ഫോർമുലയാണ്, ബേസ് നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഉപയോഗിച്ചാൽ മതി. ലോഗ് എ ബൈ ലോഗ് ബി, ഏത് ബേസാണോ ആ ബേസ് രണ്ടിടത്തും കൊടുക്കുക. അപ്പോൾ അതാണ് ഇത് ബേസ് ചേഞ്ച് ചെയ്യുന്ന ഒരു ഫോർമുലയായിട്ട് പഠിച്ചേക്കുക. ഇത് മൾട്ടിപ്ലിക്കേഷനെ സിമ്പിളി സമ്മായിട്ട് എഴുതാനുള്ളത്, ഇത് ഡിവിഷനെ സിമ്പിളി സമ്മ, അതായത് ഒരു ഡിഫറൻസ് ആയിട്ട് എഴുതാനുള്ളത്. ഇത് ഇതുപോലെ പവറായിട്ട് വരുമ്പോൾ ആ പവറിന് എന്തായിട്ട് എടുക്കാം? പുറത്തോട്ട് എടുത്ത് എഴുതാം. അതാണ് ഈ ഒരു ഫോർമുല. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ ഫോർമുലാസ് ആയിട്ട് പഠിച്ചു വെക്കാറുള്ളത്. അതുപോലെ ഇതിൻ്റെ ഡിഫറൻഷ്യേഷൻ പറഞ്ഞു, ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ് എന്ന് പറയുന്നത് വൺ ബൈ എക്സ് ആണ്. ഇത് എപ്പോഴുള്ളതാണ്? ബേസ് ഇ ആവുമ്പോഴാണ്. ബേസ് ഇ ആവുമ്പോൾ, അതായത് വെറും ലോഗ് എന്ന് എഴുതുമ്പോഴാണ് എന്ത്? ഡെറിവേറ്റീവ് വൺ ബൈ എക്സ്. നമ്മൾ ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനെ കുറിച്ചും അതുപോലെ ലോഗരിഥമിക് ഫംഗ്ഷനെ കുറിച്ചും. അതുപോലെ കോമൺ എന്ന് പറയുന്നത് ബേസ് ടെൻ ആവുമ്പോഴാണ്. അതിനി ലോഗരിഥമിക് ആയാലും എക്സ്പോണൻഷ്യൽ ആയാലും ബേസ് ടെൻ ആവുമ്പോഴാണ് അതിനെ കോമൺ എന്ന് പറയുന്നത്, കോമൺ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ, അതുപോലെ കോമൺ ലോഗരിഥമിക് ഫംഗ്ഷൻ എന്നൊക്കെ പറയുന്നത്. അതുപോലെ നാച്ചുറൽ എന്ന് പറയുന്നത് എപ്പോഴാണ്? ബേസ് ഇ ആയിരിക്കുമ്പോൾ. നാച്ചുറൽ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ, നാച്ചുറൽ ലോഗരിഥമിക് ഫംഗ്ഷൻ, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ. അതുപോലെ നമ്മളിവിടെ നാച്ചുറൽ ലോഗരിഥമിക് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് ലോഗ് എക്സ് തന്നെയാണ്. അതായത് കോമൺലി ഫിസിക്സിലും കെമിസ്ട്രിയിലും അങ്ങനെയൊക്കെ കോമൺലി ഉപയോഗിക്കുന്നത് നാച്ചുറൽ ലോഗരിഥത്തിന് എൽ എൻ എക്സും, കോമൺ ലോഗരിഥത്തിന് ബേസ് ടെൻ ആവുമ്പോൾ ലോഗ് എക്സും ആണ് കോമൺലി ജനറലി എല്ലായിടത്തും ഉപയോഗിക്കുന്നത്. പക്ഷെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുമ്പോൾ, ഇപ്പോൾ മാത്സിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ മാത്സിലെ ലോഗ് എന്ന് പറയുന്നത് ഏതന്നെയാണ്? ബേസ് ഇ ഉള്ള ലോഗ് ആണെന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതായത് ഇവിടെ ഈ ടെക്സ്റ്റ് ബുക്കിൽ ഇ എന്നുള്ള ബേസിന് ലോഗ് എക്സ് തന്നെയാണ് കൊടുക്കുന്നത് എന്ന് പറയുന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ലോഗ് എന്നുള്ളൊരു ഫംഗ്ഷൻ, ഇതാണല്ലോ ലോഗ് എന്നുള്ള ഫംഗ്ഷൻ എഴുതാറ്, അതിൻ്റെ സ്പെഷ്യൽ കേസ് ആയിട്ടാണല്ലോ എൽ എൻ എക്സ് എന്ന് എഴുതുന്നത്. അപ്പോൾ മാത്സിൽ എന്താണ് ലോഗ് എക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ബേസ് ഇ ആണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. മാത്സിൽ ലോഗ് എക്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ബേസ് ഇ ആണ്. ഇനി അത് ഫിസിക്സിലും കെമിസ്ട്രിയിലൊക്കെ വെറും ലോഗ് എക്സ് എന്നതും എന്താണ്? ബേസ് ടെൻ ആണ്. അതായത് ടെണ്ണിന് വേണ്ടിയാണ് ഈ ഒരു ലോഗ് എക്സ് ഉപയോഗിക്കാറ്. നാച്ചുറൽ ലോഗ് ബേസ് ഇ ആവുമ്പോൾ എൽ എൻ എക്സ് ആണ് ഉപയോഗിക്കാറ്. അപ്പോൾ മാത്സിൻ്റെ കേസിൽ നമ്മൾ ഈ ഡിസ്കസ് ചെയ്യുന്നത്, ഈ ചാപ്റ്ററിലൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് ഏതായിരിക്കും? ബേസ് ഇ ഉള്ള ലോഗിനെ ഇതുപോലെ ലോഗ് എക്സ് എന്നാണ് എഴുതാറ്. അപ്പം അതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് വൺ ബൈ എക്സ് ആണ്. അതുപോലെ ഇ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സ് തന്നെ. പിന്നെ ഡിസ്കസ് ചെയ്ത് ലോഗിൻ്റെ കുറച്ച് ഫോർമുലാസ് നോക്കാം. ലോഗ് എ ടു ദ ബേസ് ബി, ബേസ് നമുക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ, വേറെ ഏതെങ്കിലും ഒരു ബേസിലോട്ട് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ലോഗ് എ ബൈ ലോഗ് ബി, ആ ഒരു ബേസ് കൊടുക്കുക. അതുപോലെ ലോഗ് ഓഫ് മൾട്ടിപ്ലൈഡ് എന്തായിരിക്കും? ഓരോന്നിനും ലോഗ് കണ്ട് സമ്മ് ചെയ്തതിന് ഈക്വൽ ആണ്. ഇവിടെ ഏത് ബേസും വരാൻ പറ്റും, പി എന്നുള്ള ബേസ് ആണ്, ഇവിടൊക്കെ പി എന്നുള്ള ബേസ് വരും. ഇവിടെ പി എന്നുള്ള ബേസ് ആണെങ്കിൽ ഇവിടൊക്കെ പി എന്നുള്ള ബേസ് വരും. അങ്ങനെ ആ ബേസ് മാറൂല, ഇവിടെ ബേസ് ചേഞ്ച് ചെയ്യുന്ന ഫോർമുല ഇതാണ്. ഇത് ഈ ഒരു മൾട്ടിപ്ലൈ ചെയ്തതിനെ ഓരോന്നും എടുത്ത് സമ്മാക്കാൻ പറ്റും എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഡിവിഷൻ എന്താക്കി എടുക്കാൻ പറ്റും? ഓരോന്നും എടുത്ത് ഓരോന്നെടുത്ത് ഡിഫറൻസ്, ഇതുപോലെ ലോഗ് എ മൈനസ് ലോഗ് ബി എന്ന് എഴുതാൻ പറ്റും. അതുപോലെ പവറായിട്ട് വരുമ്പോൾ എന്തായിട്ട് കൊടുക്കുക? ആ പവറിനെ പുറത്തെടുത്ത് ലോഗ് എക്സ് റേസ് ടു എന്ന് പറയുന്നത് എൻ ലോഗ് എക്സ്. ബേസ് എന്താണോ ഇവിടെ ഉള്ളത് തന്നെ ആയിരിക്കും ഇവിടെയും ഉണ്ടായിരിക്കുക. അപ്പോൾ അതൊക്കെയാണ് ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.